നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ബട്ടർ ചിക്കൻ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 250 ഗ്രാം ബോൺലെസ് ചിക്കൻ ആണ്. ഇതൊന്ന് ചെറുതായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ലൈറ്റായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ട നമ്മൾ കുറച്ച് മുളക് പൊടി ഇടുക. ആദ്യം തന്നെ ചെറിയ സ്പൂണ് മുളക് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, ഒരു വലിയ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു 15 മിനിറ്റോളം മൂടി വെച്ച് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കവർ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചിക്കൻ 15 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു വൈറ്റ് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് നമുക്കത് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. നമുക്കത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. ഒരു 1/4 വേവാകുമ്പോൾ ഇത് നമുക്ക് മാറ്റാം. ഇതേപോലെ ഒന്ന് എല്ലാം തിരിച്ചിട്ട് കൊടുക്കാം. നമുക്ക് നമ്മളെ ചിക്കൻ 1/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. നമുക്ക് എല്ലാ ചിക്കനും ഇതിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതേ പാനിലേക്ക് 2 മീഡിയം സൈസ് ഉള്ളി ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് സോഫ്റ്റായി വരുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്യാം. അപ്പൊ ഇനി ഈ വെളുത്തുള്ളി നന്നായിട്ട് അങ്ങ് വഴറ്റി കൊടുക്കാം. പച്ച ചുവ മാറുന്നവരെ അങ്ങോട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് പച്ച ചുവയൊക്കെ മാറി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 4 മീഡിയം സൈസ് തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി നല്ലതായിട്ട് സോഫ്റ്റായിട്ട് വരുന്നവരെ നമുക്ക് ഇത് വേവിച്ചെടുക്കാം. നമുക്കിനി ഒരു പിടി കാഷ്യൂനട്ട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന്, 1 സ്പൂൺ പഞ്ചസാര, 1 ചെറിയ സ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 15 മിനിറ്റ് വരെ ഇത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഈ മിക്സ്ചർ മൊത്തം ഒന്ന് പേസ്റ്റ് ചെയ്ത് എടുക്കണം. ഞാനിവിടെ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്തത്. പിന്നെ പഞ്ചസാര, ബ്രൗൺ ഷുഗറാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ടേസ്റ്റ് വേണമെങ്കിൽ ഇതേപോലെ പ്രൊസീജിയർ ചെയ്യണം. അപ്പം കറക്റ്റായിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നമുക്ക് ബട്ടർ ചിക്കൻ കിട്ടും. ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് ഒരു 15 മിനിറ്റോളം മൂടി വെച്ചിട്ട് ഈ ഗ്രേവിയിൽ നിന്ന് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മൾ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇതിനി നമുക്ക് 15 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ഇതിപ്പം ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് തണുത്തിട്ട് പേസ്റ്റ് ആക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ സെയിം പാനിൽ തന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഈ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇതിങ്ങനെ ബോയിലായി വരുമ്പം നമുക്ക് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ഗ്രേവി നല്ല സിൽക്കി ആയിട്ടുണ്ട്, കണ്ടോ? ഈ രൂപത്തിലാണ് വരേണ്ടത്. നന്നായിട്ട് നൈസായിട്ട് ഗ്രൈൻഡ് ചെയ്ത് എടുക്കണം. ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ബട്ടറും മസാലയും കൂടെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട് ബട്ടർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തപ്പം. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. എൻ്റെ കയ്യിൽ കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ഇടുന്നുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് ഇടുക. ഇതിനി ഒന്ന് ജസ്റ്റ് തിളയ്ക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ വെക്കാം. മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ബോയിലായി വരുമ്പം നമുക്കിതിലേക്ക് ഒരു അര കപ്പ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ കസൂരി മേത്തി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പുണ്ടല്ലോ ശരിക്കും ഹോട്ടൽ നിന്ന് നമുക്ക് ഈ ബട്ടർ ചിക്കനും നാനും വരില്ലേ, ആ ഒരു സ്മെല്ലാണ് എൻ്റെ വീട് മൊത്തം. നല്ല സ്മെല്ല് വരുന്നുണ്ട്. കസൂരി മേത്തിയും ക്രീമും ചിക്കനും ഇതിലത്തെ മസാലകളും എല്ലാം കൂടെ ആവുമ്പം ഒന്നും പറയണ്ട, നല്ലൊരു ഹെവൻ ടേസ്റ്റാണ് ഞാൻ കാണുന്നത്. കസൂരി മേത്തിൻ്റെ ഫ്ലേവർ ഭയങ്കര അടിപൊളിയാണ്, നല്ലൊരു സ്മെല്ലാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യൻ ഡിഷിലെല്ലാത്തിലും അത് ആഡ് ചെയ്യല്ലോ. ഇനി നമുക്ക് ഇതിലേക്ക് എന്താ പറയുക, കുറച്ച് മല്ലിയില ഒന്ന് പ്ലേറ്റ് ചെയ്യുമ്പം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു 5 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയെടുക്കാം. നമുക്കിതിനി തുറന്ന് നോക്കാം. എല്ലാം റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചൊരു ഗരം മസാല ഒന്ന് തൂകി കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം. ഉണ്ടല്ലോ ഹെവൻ സ്മെല്ലാണ് വരുന്നത്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നാൻ്റെ കൂടെയും എന്താ പറയുക, ജീറൈസിൻ്റെ കൂടെയും ഒക്കെ പോവും. നാനും ജീര റൈസൊക്കെയാണ് പെർഫെക്റ്റ് ഇതിന് പോവുക ഈ കറിക്ക്. ഇതിനി നമുക്ക് പ്ലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവരോടും ബൈ ബൈ.